നമസ്കാരം. ആരോഗ്യം ആഹാരം എന്ന സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫാറ്റാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്. നമ്മൾ EPA DHA എന്നൊക്കെ ചില കൊച്ചു പിള്ളേർക്ക് വാങ്ങിക്കുന്ന ഫുഡിൻ്റെയൊക്കെ മേളിൽ എഴുതിയിരിക്കുന്നതാണ്, അതായത് ഹെൽത്ത് ഡ്രിങ്കുകളുടെയൊക്കെ മേളിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഈ EPA എന്ന് പറഞ്ഞാൽ എക്കോസാ പെൻഡനോയിക് ആസിഡും DHA എന്ന് പറയുന്നത് ഡോക്കോസാ ഹെക്സനോയിക് ആസിഡാണ്. ഇവ രണ്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട് എന്നാണ് ഈ ലേബൽ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്താനും കൊളസ്ട്രോളിൻ്റെ ലെവൽസ് കൺട്രോൾ ചെയ്ത് നിർത്താനും നമ്മളെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ സഹായിക്കും. ഇനി ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് മെയിനായിട്ടും മത്സ്യവും ഫിഷ് ഓയിൽസുമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ റിച്ച് സോഴ്സസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ വെജിറ്റേറിയൻസിലാണെങ്കിൽ സോയാബീൻ ഓയില്, അതുപോലെ തന്നെ ഫ്ലാക്സീഡ് ഓയില്, ഇതിലും ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം മത്സ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമുക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി മത്സ്യങ്ങളിൽ തന്നെ ഫാറ്റി ഫിഷസായ മത്തി, അയല, ചൂര, സാൽമൺ മുതലായ മത്സ്യങ്ങളിലാണ് ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒമേഗ 3 ഒമേഗ 6 ഫാറ്റി ആസിഡ്സും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒമേഗ 6 ഫാറ്റി ആസിഡും ഒമേഗ 3 ഫാറ്റി ആസിഡും തമ്മിലുള്ള ഒരു നല്ല പ്രപ്പോർഷൻ ശരീരത്തിന് ഹെൽത്തി വർക്കിങ്ങിന് ആവശ്യമുണ്ട്. ഒമേഗ 6 ഒമേഗ 3 തമ്മിലുള്ളൊരു റേഷ്യോ 4:1 ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 4 പോർഷൻ ഒമേഗ 6 ശരീരത്തിൽ ചെല്ലുമ്പോൾ 1 പോർഷൻ ഒമേഗ 3 ശരീരത്തിൽ ചെന്നിരിക്കണം. ഇല്ല എങ്കിൽ ഒമേഗ 6 ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. നമ്മൾ പുറമേ നിന്ന് ആഹാരം കഴിക്കുന്നത്, നമ്മൾ ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ ഈ ബർഗർ മുതലായ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ചെല്ലുന്നത് ഒമേഗ 6 ഫാറ്റി ആസിഡുകളാണ്. ഇവ തമ്മിലുള്ള പ്രപ്പോർഷൻ മാറി 4:1 എന്ന പ്രപ്പോർഷനാണ് ശരീരത്തിന് വേണ്ടതെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് 20:1 എന്ന് പറയുന്ന ഒരു പ്രപ്പോർഷൻ വരെ പോകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ ഒമേഗ 6 ആണ് നമ്മളുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിന് വളരെ ദോഷകരമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇൻഫ്ലമേഷൻസ് കൂട്ടാൻ, അതായത് നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് ഇതൊരു പ്രധാന കാരണമാകും. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ ഇൻക്രീസ് ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട്. അതിനൊക്കെ കാരണം ഈ ഒമേഗ 6 എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് അമിതമായി കഴിക്കുന്നതാണോ എന്ന് ഇപ്പോൾ കുറേ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ട ഗ്രൂപ്പുകളിലൊന്നും പെടാത്ത കുറച്ച് എണ്ണകളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മാർഗരിൻ അല്ലെങ്കിൽ ഡാൽഡ എന്നൊക്കെ പറയുന്നത്. ഇവയെ നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. നമ്മളുടെ വെജിറ്റബിൾ ഓയിലുകൾ എന്ന് പറയുന്നത്, വെജിറ്റബിൾ ഓയിൽ എന്ന് നമ്മൾ പറയാൻ സാധിക്കില്ല, കാരണം ഇത് വെജിറ്റബിൾസിൽ നിന്നല്ല എടുക്കുന്നത്. സീഡ്സ് അല്ലെങ്കിൽ സീഡ്സിൽ നിന്നോ അല്ലെങ്കിൽ നട്ട്സിൽ നിന്നോ ആണ്, എണ്ണക്കുരുക്കളിൽ നിന്നാണ് സാധാരണ ഓയിൽ എടുക്കുന്നത്. ഈ ഓയിലുകളെ അത് അൺസ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം, അതിനൊരു സ്ഥിരതയില്ല. കാരണം കുറച്ച് ഏറെ നേരം ചൂടാക്കി കഴിഞ്ഞാൽ ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിലും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിലും അവയുടെ നല്ല ഗുണങ്ങളെല്ലാം നഷ്ടമായി പോകും. അപ്പോൾ അവയെ ഒന്ന് സ്റ്റേബിൾ ചെയ്യാനായിട്ട് ഹൈഡ്രജൻ കടത്തിവിട്ട് കട്ടി ആക്കുന്നതാണ്, സോളിഡ് ഫോമിലോട്ട് ആക്കുന്ന ഫാറ്റുകളാണ് ഡാൽഡയും മാർഗരിനും ഒക്കെ. ഇവയെ നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്നാണ് പറയുന്നത്. ഇവയുടെ ഈ പ്രോസസ്സ് വഴി, ഹൈഡ്രജനേഷൻ എന്ന പ്രോസസ്സ് വഴി ഇവയുടെ ഘടനയിൽ മാറ്റം വരുന്നു. അത് ശരീരത്തിന് നല്ലതല്ലാത്ത, ഹെൽത്തി അല്ലാത്ത ഒരു ഫാറ്റാണ് ട്രാൻസ് ഫാറ്റ് എന്ന് മാത്രം നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അത് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് അത്രയ്ക്കും ഗുണകരമായിരിക്കുകയില്ല. ഇനി നമ്മൾ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി കാണും ഇതിൽ ഏത് ഫാറ്റാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. 1:1:1 എന്ന റേഷ്യോയിലാണ് നമുക്ക് ഈ ഫാറ്റുകളെല്ലാം ആവശ്യം. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റും ആവശ്യമാണ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ആവശ്യമാണ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും ആവശ്യമാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.